നാസർ, ഞാനൊരു മഹാ അത്ഭുതത്തെ കണ്ടു. നിന്നെ എതിരിടാൻ ആരെങ്കിലും നിന്റെ മുന്നിൽ വന്നാ നീ മനസ്സിൽ ഒരേ ഒരു കാര്യം മാത്രം ഓർമ്മിച്ചോ, നിന്റെ അച്ഛനെ കൊന്നവനെ മുമ്പിലുള്ളതെന്ന്. നിനക്ക് ആ രോഷം ഉണ്ടാവണം. അത്രയും വേണോ? ഇരിക്കട്ടെ. അയ്യോ, മനോഹരമായിരുന്നു. ലയൻ ബൽറാമിന്റെയും ബാലാമണിയുടെയും മോന നീ. അതെയോ? എന്റെ പൊന്നു കൊച്ചമണി, കൊറേ നേരമായില്ലോ നീ കിടന്ന് കാറണേ. കാറും ഇനിയും കാറും. ഇങ്ങനെ വേണം മക്കളെ വളർത്താൻ. എനിക്കിതുപോലെ ആണോ ലൈഫില്? ഒരിക്കലെങ്കിലും നേരിട്ട് കാണുകയും ചെയ്യും. സെൽഫി എടുക്ക. ഞാൻ നടന്നു തന്നെ ഒന്ന് മൂപ്പിച്ചു കൊടുത്തേക്കാം. ഇവിടെ ഈ ഫോട്ടോ നീ തൂക്കിയിരിക്കുന്നത് പോലെ നിന്റെ ഫോട്ടോ വേറൊരാൾ വെച്ച് ആരാധിക്കണം. അതിന് നീ കഷ്ടപ്പെടണം. അതൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യ, എന്നെ കൊണ്ട് പറ്റില്ല. കൊച്ചു കള്ള, ഐസ് കട്ടന്നെ പെയിന്റ് അടിക്കണം. ആ കന്നം തിരിഞ്ഞ ബുദ്ധി കണ്ടില്ലേ? വെറുതെ അല്ല നാട്ടുകാർ ഫൈവ് ഹോഴ്സ് പവർ തള്ളയെന്ന് വിളിക്കുന്നത്. നിനക്കറിയോ ഈ ലോകം ഇങ്ങനെ തന്നെയാടാ, എല്ലാവർക്കും അവരുടേതായ കുറവുകൾ ഉണ്ടാവും. സത്യാവസ്ഥ എന്താന്ന് വെച്ചാ, ജയിച്ചവന്റെ കുറവ് ലോകം കാണില്ല, തോറ്റവന്റെ കുറവ് മാത്രമേ കാണൂ. ഈ സ്ത്രീയുടെ തലക്കെന്ന് തയ്യാറല്ലേ? ഒരു ലയണ്ണും ടൈഗറിനും ജനിച്ചവൻ. അവ പുലിയല്ലേ? പുലി ആയാലെന്ത്, സിംഹം ആയാലെന്ത്. അതുകൊണ്ടാ ലൈഗർ എന്ന് പേരിട്ടത്. ആ നന്ദി വരുന്നുണ്ടോ? എന്നെ ചക്കങ്കായി വിട്ടുപോയിട്ടോ. ഞാനും ഒരെണ്ണം തെറ്റിക്കെടുക്കാന്നാ തോന്നണേ. ഇവൻ സമനില തെറ്റി ചെയ്യുന്ന ഈ ഇടയായിട്ട് ഇതിന്റെ സ്ഥിരം പരിപാടിയാ. അത് സാർ, ഒരു കൊഴുപ്പ് കൂട്ടാൻ വേണ്ടി ഞാൻ കൈ നിട്ടതാ. അല്ലെങ്കിലും തനിക്ക് ഈ ഇടയിൽ കൊഴുപ്പ് കുറച്ച് കൂടുന്നുണ്ട്. എനിക്ക് കിസ് തന്നാലേ, നല്ല ലിപ് കിസ് തരടാ. ആരാ കൂവിയത്? എന്തിനാ കൂവിയത്? ഇങ്ങനെ അഭിനയിച്ചാലേ ചെരുപ്പ് ഉറപ്പാ. സോറി, അറിയാതെ വഴക്കുണ്ടാക്കി പോയി. അങ്ങനെയൊക്കെ സംഭവിച്ചു പോയതാ. അവരെ വെറുതെ പഴി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നിന്റെ അഭിനയം കണ്ടപ്പോ എനിക്ക് പോലും കൂവാൻ തോന്നി. ഭയങ്കര ഓവറായിപ്പോ കേട്ടോ. എന്റെ അമ്മ തള്ളക്ക് ഭ്രാന്താടാ. ചട്ടമ്പിയായി ജനിച്ചു പോയില്ലേ, ഓടാൻ പറ്റുമോ? അപ്പൊ ഞാനൊന്ന് ഇറങ്ങട്ടെ. ഇരിക്കാവാ, ഇത്രയും ജനിച്ചു.